Hello, good morning all. Here we are going to deal with the topic The End of Imagination. It's an article written by Arundhati Roy. So, who is Arundhati Roy? Arundhati Roy, Indian authoress born in Shillong to a Kerala Syrian Christian mother and a Bengali Hindu father. She spent her childhood in Ayamanam, Kerala. She is best known for her novel The God of Small Things, published in the year 1997. Arundhati Roy's most famous novel is The God of Small Things, which won the Man Booker Prize for Fiction in 1997. She has been a part of many crucial socio-political issues, including Narmada Dam Project, India's nuclear weapons program, etc., and has expressed strong opinions regarding the same in her articles. Arundhati Roy തന്റെ ലേഖനങ്ങളിലൂടെ ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ പറയുന്ന പോലെ നർമ്മദ ഡാം പ്രോജക്റ്റിനെതിരെയും ഇന്ത്യയുടെ ന്യൂക്ലിയർ വെപ്പൺസ് നയങ്ങൾക്കെതിരെയും ന്യൂക്ലിയർ വെപ്പൺസ് പോളിസിക്കെതിരായിട്ട് എഴുതിയ ആർട്ടിക്കിളാണ് ദി എൻഡ് ഓഫ് ഇമാജിനേഷൻ. നമുക്ക് പഠിക്കാനുള്ള ദി എൻഡ് ഓഫ് ഇമാജിനേഷൻ. ഓക്കെ, സോ ഹെർ ആർട്ടിക്കിൾസ് ക്വസ്റ്റ്യൻ ഗ്ലോബലൈസേഷൻ ആൻഡ് നിയോ ഇംപീരിയലിസം ആൻഡ് ദി ഡയറക്ട് ഇമ്പാക്ട് ഇറ്റ് ഹാസ് അപ്പോൺ നോർമൽ ഹ്യൂമൻ ലൈഫ്. ദി എൻഡ് ഓഫ് ഇമാജിനേഷൻ ക്രിട്ടിക്സ് ഇന്ത്യൻ ഗവൺമെന്റ്സ് ന്യൂക്ലിയർ പോളിസീസ്. ഇന്ത്യയുടെ ആണവ നയങ്ങൾക്കെതിരായിട്ട് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അത് വരുത്തി വെക്കുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണ് അതൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് എഴുതിയ ഒരു ലേഖനമാണ് ദി എൻഡ് ഓഫ് ഇമാജിനേഷൻ. സോ ഇറ്റ് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ ദി കോസ്റ്റ് ഓഫ് ലിവിംഗ് 1999. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ആർട്ടിക്കിൾസ് ദാറ്റ് ക്വസ്റ്റ്യൻ ദി കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് അറ്റ് ദി കോസ്റ്റ് ഓഫ് മെനി അതർ തിങ്സ്. അപ്പോൾ ദി കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന ഒരു ലേഖന ഒരു കളക്ഷൻ ഓഫ് ആർട്ടിക്കിൾസ് ആണ്. അതിലാണ് ദി എൻഡ് ഓഫ് ഇമാജിനേഷൻ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത്. Okay, the essay analyses the dangers of nuclear weapons, the environmental hazards it accompanies, its deteriorating effects on humanity, and the need to understand them, which emanate from a commitment to society, make it a penetrating and invigorating read. But ഈ essay നമുക്ക് പഠിക്കാനുള്ള ഈ ലേഖനം അനലൈസ് ചെയ്യുന്നത് ഇന്ത്യയുടെ ആണവ യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന ആണവ പരീക്ഷണങ്ങൾ യുദ്ധങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഭാവിയെ അത് ബാധിക്കുന്നത്, നമ്മുടെ പ്രകൃതി അതെങ്ങനെ ബാധിക്കുന്നു, ഭൂമി അതെങ്ങനെ ബാധിക്കുന്നു, ഏതൊക്കെ തരത്തിൽ നമ്മുടെ ഡെയിലി ലൈഫിനെ അത് ഭാവിയിൽ ബാധിക്കാൻ പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ അനലൈസ് ചെയ്യുന്നത്. സോ ഇസ് ഡിറ്റോറേറ്റിംഗ് എഫക്ട്സ് ഓൺ ഹ്യൂമാനിറ്റി, മനുഷ്യകുലത്തിന് വരുത്തി വെക്കാവുന്ന വളരെ ഹാനികരമായ പ്രശ്നങ്ങൾ എന്തൊക്കെ ആയിരിക്കും എന്നതാണ് ഇതിൽ പ്രധാനമായിട്ടും അനലൈസ് ചെയ്യുന്നത്. ദെൻ ദി ആർട്ടിക്കിൾ വാസ് ലേറ്റർ ഇൻക്ലൂഡഡ് in her work The Algebra of Infinite Justice, for which Roy was awarded Sahitya Academy Award in 2006. ഈ ആർട്ടിക്കിൾ പിന്നീട് ദി ഓൾജിബ്ര ഓഫ് ഇൻഫിനിറ്റ് ജസ്റ്റിസ് എന്ന വാക്കിൽ ആഡ് ചെയ്തു, വിച്ച് വാസ് അവാർഡഡ് ദി സാഹിത്യ അക്കാദമി അവാർഡ് ഇൻ 2006, ബട്ട് ഷീ ചൂസ് ടു ഡിക്ലൈൻ ദി അവാർഡ്. അത് സാഹിത്യ അക്കാദമി അവാർഡിന് അർഹതപ്പെട്ടതായിരുന്നുവെങ്കിലും അവരത് സ്വീകരിച്ചില്ല, അവോയ്ഡ് ചെയ്തു. ഓക്കെ ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദി മെയിൻ പോയിന്റ്സ് ഓഫ് ദി എസ്സേ, അവർ എസ്സേ ദി എൻഡ് ഓഫ് ഇമാജിനേഷൻ. സോ നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിനായിട്ട് ഈ എസ്സേ ഞാൻ ആറ് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആറ് ഭാഗത്തിൽ നിന്ന് ആറ് ഭാഗത്തെ മെയിൻ പോയിന്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്ട് ആൻസർ വന്നാലും എസ്സേ ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റും. ഓക്കെ, ദി ഫസ്റ്റ് പാർട്ട് ഈസ് ഇൻട്രൊഡക്ഷൻ, ഇൻട്രൊഡക്ഷൻ ഓഫ് ദി എസ്സേ. The second part is about the impact of nuclear war on environment. നമ്മുടെ പരിസ്ഥിതിയിൽ, നമ്മുടെ അന്തരീക്ഷത്തിൽ എന്തൊക്കെ മാറ്റമാണ്, അതിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്, ന്യൂക്ലിയർ വാർ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നാണ് സെക്കൻഡ് പാർട്ടിൽ പറയുന്നത്. തേർഡ് പാർട്ട് ഈസ് പ്രിക്കോഷൻസ് സജസ്റ്റഡ് ഇൻ ദി കേസ് ഓഫ് ന്യൂക്ലിയർ വാർ. ന്യൂക്ലിയർ വാർ ഉണ്ടായാൽ അതിൻ്റെ പ്രിക്കോഷൻസ് എന്തായിരിക്കണമെന്ന് ദി ഹെഡ് ഓഫ് ദി ഹെൽത്ത് ആൻഡ് ഹെൽത്ത് എൻവയോൺമെന്റ് ആൻഡ് സേഫ്റ്റി ഗ്രൂപ്പ് ഓഫ് ദി ബാബ അറ്റോമിക് റിസർച്ച്, അതിൻ്റെ ഹെഡ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്.
അതിനെതിരെ റോയിയുടെ കമന്റ്സ് എന്താണ് എന്നുള്ളതാണ് അരന്തോരയുടെ കമന്റ്സ് എന്താണ് എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ പാർട്ടിൽ പറയുന്നത് ദെൻ ദി ഫോർത്ത് പാർട്ട് ഈസ് ഓതേഴ്സ് വ്യൂസ് ഓൺ ദി തിയറി ഓഫ് ഡിറ്ററൻസ് ദി തിയറി ഓഫ് ഡിറ്ററൻസ് എന്താണെന്ന് നമുക്ക് ആ പാർട്ടിൽ പിന്നെ നോക്കാം ദെൻ ഫിഫ്ത്ത് പാർട്ട് ഈസ് ദി ഓൾ കൺട്രീസ് ജസ്റ്റിഫൈഡ് ഇൻ ഹാവിംഗ് ന്യൂക്ലിയർ ബോംബ് അപ്പോൾ എല്ലാ കൺട്രീസും ന്യൂക്ലിയർ ബോംബിനെ പറ്റി ന്യായീകരിച്ചുകൊണ്ട് ഇതിലെന്താണ് പറയുന്നതെന്നുള്ളതാണ് ഈ പാർട്ടിലുള്ളത് ഓക്കെ ദെൻ ദി ഫൈനൽ പാർട്ട് ഈസ് ദി കൺക്ലൂഷൻ ഓഫ് ദി എസ്സേ ഓക്കെ അപ്പോൾ നിങ്ങളുടെ ടെസ്റ്റിൽ ആദ്യ ഭാഗത്ത് മൈ വേൾഡ് ഹാസ് ഡൈഡ് ഐ റൈറ്റ് ടു മോൺ ഇസ് പാസിംഗ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അത് ഇന്ത്യ ടുഡേയിൽ വന്ന ഒരു എക്സ്ട്രാക്റ്റ് ആണ് അതായത് നമ്മുടെ പൊക്രാനിൽ ആണവ ബോംബ് ഇട്ട ആ ഒരു ടൈമിൽ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയ സമയത്ത് അതിനെപ്പറ്റി വന്ന ചെറിയ ഒരു പാരഗ്രാഫാണത് അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നേ ഉള്ളൂ അതിനുശേഷമാണ് നമ്മുടെ എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഇൻട്രൊഡക്ഷൻ റോയ് സേസ് ദാറ്റ് ദി ഇയർ 1998 വിൽ ബി റെക്കോർഡഡ് ഇൻ ദി ഹിസ്റ്ററി സോ 1998 ഇമ്പോർട്ടൻസ് എന്താ നമ്മൾ ന്യൂക്ലിയർ ബോംബ് പരീക്ഷിച്ച വർഷമാണ് അല്ലേ സോ ഇറ്റ് വിൽ ബി റെക്കോർഡഡ് ഇൻ ഹിസ്റ്ററി ദാറ്റ്സ് ഫൈൻ ദാറ്റ്സ് ഓക്കെ ബട്ട് ഇഫ് ദി ന്യൂക്ലിയർ വെപ്പൺസ് ആർ യൂസ്ഡ് ദർ വിൽ ബി നോ ഹിസ്റ്ററി ബുക്സ് ടു ഗോ ഡൗൺ നമ്മൾ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ചരിത്രം രേഖപ്പെടുത്താൻ ഇവിടെ ആരും ഉണ്ടായിരിക്കില്ല അല്ലേ അപ്പോൾ എന്താണ് ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ ആ ഒരു കോൺസിക്വൻസ് അതിൻ്റെ ഒരു വളരെ ടെറിബിൾ ആയിട്ടുള്ള ഒരു കോൺസിക്വൻസ് ആണ് ഇവിടെ പറയുന്നത് എന്തായിരിക്കും എന്നുള്ളത് കാരണം നമ്മുടെ മനുഷ്യ കുലം തന്നെ ഇല്ലാതാവും കാരണം നമ്മുടെ ചരിത്രം രേഖപ്പെടുത്തണമെങ്കിൽ മനുഷ്യൻ ഉണ്ടായിരിക്കണം അതാണ് ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻസ് ബട്ട് ഇഫ് ദി ന്യൂക്ലിയർ വെപ്പൺസ് ആർ യൂസ്ഡ് ദർ വിൽ ബി നോ ഹിസ്റ്ററി ബുക്ക് ടു ഗോ ഡൗൺ നത്തിങ് വിൽ സർവൈവ് ഇൻ ദി കേസ് ഓഫ് ന്യൂക്ലിയർ വാർ ബോംബിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഹിരോഷിമയിലും നാഗസാക്കിലുമൊക്കെ ബോംബിട്ടതിന് ശേഷം അതിന് അവിടെ സംഭവിച്ചെന്താണ് നമ്മൾ കണ്ടതാണ് അല്ലേ അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് അംഗവൈകല്യം സംഭവിക്കുന്നു റേഡിയോ ആക്ടിവിറ്റി കൂടുതൽ അടങ്ങിയ എലമെൻസ് കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പൊട്ടുമ്പോൾ എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് റേഡിയോ ആക്റ്റീവ് എലമെൻസ് സ്പ്രെഡായി വളരെ പോയിസണസ് ആയിട്ടുള്ള വിഷാംശം അന്തരീക്ഷത്തിൽ വ്യാപിച്ച് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകുന്നു അതിൻ്റെ റേഡിയേഷൻ ഇപ്പോഴും സ്ഥലത്തുണ്ട് അമേരിക്ക 1945 ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് ഇട്ടതിന് ശേഷം പിന്നീടുള്ള കാലങ്ങളിൽ നാഗസാക്കിയിലുമൊക്കെ ജനിക്കുന്ന കുട്ടികൾക്ക് അതുപോലെ തന്നെ അവിടുത്തെ ആളുകൾക്ക് ഇപ്പോഴും അംഗവൈകല്യത്തോടെ ജനിക്കുന്നതിനുള്ള കാരണം അതാണ് അപ്പോൾ വളരെ നല്ല ഭയാനകമായിട്ടുള്ള ഒരു പരിണിത ഫലമാണ് ഇതിൻ്റെ ഈ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ വാറിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുത് അതുകൊണ്ട് തന്നെ ഭാവിയെ മൊത്തത്തിൽ അതില്ലാതാക്കും അതാണ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ തന്നെ റോയ് പറയുന്നത് ദെൻ സെക്കൻഡ് പോയിന്റ് ഈസ് ദാറ്റ് നോട്ട് ബി സൈലന്റ് ഇൻ ന്യൂക്ലിയർ പോളിസീസ് ബിക്കോസ് അവർ സൈലൻസ് ലീഡ് ടു ദി എൻഡ് ഓഫ് ഹ്യൂമാനിറ്റി ഈ ഒരു ന്യൂക്ലിയർ ആണവ നയങ്ങൾക്കെതിരെ നമ്മൾ നിശബ്ദമായിട്ട് ഇരിക്കരുത് ദാറ്റ് വിൽ ലീഡ് ടു ദി എൻഡ് ഓഫ് ഹ്യൂമാനിറ്റി മനുഷ്യകുലത്തിന് തന്നെ അവസാനത്തിലേക്ക് അത് കാരണമാകും സോ ഇൻ ഹർ വേർഡ്സ് ഐ ആം പ്രിപ്പയർ ടു ഗ്രോവൽ ഗ്രോവൽ മീൻസ് ഐ ആം പ്രിപ്പയർ ടു ബെഗ് എന്നാണ് ഗ്രോവൽ മീൻസ് ബെഗ് ഞാനിവിടെ വളരെ താഴ്മയായി സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാനിവിടെ യാചിക്കാൻ തയ്യാറാണ് ടു ഹ്യൂമിലിയേറ്റ് മൈസെൽഫ് അബ്ജക്റ്റ്ലി ബിക്കോസ് ഇൻ ദി സർക്കംസ്റ്റാൻസ് ഈ ഒരു സാഹചര്യത്തിൽ അവർ സൈലൻസ് വുഡ് ബി ഇൻഡിഫെൻസിബിൾ സൈലൻസ് വുഡ് ബി ഇൻഡിഫെൻസിബിൾ നിശബ്ദത എന്ന് പറയുന്നത് സാധൂകരണമില്ലാത്തൊരു കാര്യമാണ് നമുക്ക് നീതീകരിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ് കാരണം നിശബ്ദമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് നമ്മളെ തന്നെ നമ്മുടെ ഭാവിയെ തന്നെ അത് ഇല്ലാതാക്കും സോ വി ഹാവ് ടു റെസ്പോണ്ട് ടു ദിസ് കൈൻഡ് ഓഫ് പോളിസീസ് ന്യൂക്ലിയർ പോളിസീസ് അതാണ് ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ അരുൺ ദേവ് റോയ് പറയുന്നത് അവർ ഫെറ്റീഗ് ആൻഡ് അവർ ഷെയിം കുഡ് മീൻ ദി എൻഡ് ഓഫ് അവർസ് ദി എൻഡ് ഓഫ് അവർ ചിൽഡ്രൻ ആൻഡ് അവർ ചിൽഡ്രൻസ് ചിൽഡ്രൻ ഓഫ് എവറിഥിങ് വി ലവ് വി ഹാവ് ടു റീച്ച് വിത്തിൻ അവർ സെൽവ്സ് ആൻഡ് ഫൈൻഡ് ദി സ്ട്രെങ് ടു തിങ്ക് ടു ഫൈറ്റ് ദീസ് ആർ ദി വേർഡ്സ് ഓഫ് അരുൺ ദേവ് റോയ് ഇൻ ദി ന്യൂക്ലിയർ വാർ പോളിസി So in the second part of the essay, author says about the impact of nuclear war on environment. അപ്പൊ എൻവയോൺമെന്റിൽ ന്യൂക്ലിയർ വാർ ഉണ്ടായി കഴിയാൻ അതിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഷി സേസ് ദാറ്റ് ന്യൂക്ലിയർ വാർ വിൽ നോട്ട് ബി എ കൈൻഡ് ഓഫ് വാർ ബിറ്റ്വീൻ കൺട്രീസ് ഓർ മെൻ അവർ എനിമീസ് വിൽ നോട്ട് ബി ചൈന ഓർ അമേരിക്ക ഓർ ഈവൻ ഈച്ച് അതർ
ഇവിടെ ന്യൂക്ലിയർ വാർ അല്ലെങ്കിൽ ആണവ യുദ്ധം എന്ന് പറയുമ്പോൾ രണ്ട് അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല, അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ളതല്ല. നമ്മളുടെ ശത്രു എന്ന് പറയുന്നത് ഇവിടെ അമേരിക്കയോ ചൈനയോ അല്ല. ഇറ്റ് വിൽ ബി എർത്ത് ഹെർസെൽഫ്. ഭൂമി തന്നെ നമ്മുടെ ശത്രുവായിട്ട് മാറുകയാണ്. ദി വെരി എലമെന്റ്സ് ഓഫ് ദി സ്കൈ, ദി എയർ, ദി ലാൻഡ്, ദി വിൻഡ് ആൻഡ് വാട്ടർ വിൽ ഓൾ ടേൺ എഗൈൻസ്റ്റ് അസ്. അല്ലേ? അപ്പം നമുക്കറിയാം ഈ ആണവ ബോംബ് എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പം ഇത് പൊട്ടുമ്പോൾ, ഇത് എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ ഈ എലമെന്റ്സ് ഒക്കെ അന്തരീക്ഷത്തിൽ വ്യാപിച്ച് നമ്മളുടെ അന്തരീക്ഷത്തെ നെഗറ്റീവായിട്ട് ബാധിക്കും, നമ്മളുടെ ഭൂമിയുടെ ഇക്വിലിബ്രിയത്തെ അത് ബാധിക്കും. അപ്പോൾ അത് നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ വായുവിൽ ഇത് സ്പ്രെഡായിട്ട് നമ്മുടെ രക്തത്തിൽ അത് ലയിച്ച് ക്യാൻസർ പോലുള്ള വലിയ മാരക രോഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം സോ ഇൻ ദി വേർഡ്സ് ഓഫ് അന്തി റോയ്, അവർ സിറ്റീസ് ആൻഡ് ഫോറസ്റ്റ്, അവർ ഫീൽഡ്സ് ആൻഡ് വില്ലേജസ് വിൽ ബി ബേൺ ഫോർ ഡേയ്സ്, റിവേഴ്സ് വിൽ ടേൺ ടു പോയിസൺ, ദി എയർ വിൽ ബിക്കം ഫയർ, ദി വിൻഡ് വിൽ സ്പ്രെഡ് ദി ഫ്ലെയിംസ്. വെൻ എവറിഥിങ് ദെർ ഇസ് ടു ബേൺ ഹാസ് ബേൺ ആൻഡ് ദി ഫയേഴ്സ് ഡൈ, സ്മോക്ക് വിൽ റൈസ് ആൻഡ് ഷട്ട് ഔട്ട് ദി സൺ. ദി എർത്ത് വിൽ ബി എൻവലപ്ഡ് ഇൻ ഡാർക്ക്നെസ്. ദെർ വിൽ ബി നോ ഡേ, ഓൺലി ഇൻറ്റർമിനബിൾ നൈറ്റ്. ടെമ്പറേച്ചേഴ്സ് വിൽ ഡ്രോപ്പ് ഫാർ ബിലോ ഫ്രീസിംഗ് ആൻഡ് ന്യൂക്ലിയർ വിൻഡർ വിൽ സെറ്റ് ഇൻ. വാട്ടർ വിൽ ടേൺ ഇൻ ടു ടോക്സിക് ഐസ്. റേഡിയോ ആക്റ്റീവ് ഫാൾ ഔട്ട് വിൽ സിപ്പ് ത്രൂ ദി എർത്ത് ആൻഡ് കണ്ടാമിനേറ്റ് ഗ്രൗണ്ട് വാട്ടർ. മോസ്റ്റ് ലിവിംഗ് തിങ്സ്, ആനിമൽ, വെജിറ്റബിൾ, ഫിഷ്, ഫോൾ വിൽ ഡൈ. സോ ഇൻ ദിസ് പാർട്ട്, ഇൻ ദി തേർഡ് പാർട്ട് ഓഫ് ദി എസ് എ, ദി ഓദർ ഇറ്റ് ഈസ് ഓദേഴ്സ് റിജക്ഷൻ ഓഫ് ദി പ്രിക്കോഷൻ സജസ്റ്റഡ് ഇൻ ദി കേസ് ഓഫ് ന്യൂക്ലിയർ വാർ ബൈ ദി ഹെഡ് ഓഫ് ദി അറ്റോമിക് റിസർച്ച് സെൻറ്റർ. സോ ദി ഹെഡ് ഓഫ് ദി ഹെൽത്ത്, എൻവയോൺമെന്റ് ആൻഡ് സേഫ്റ്റി ഗ്രൂപ്പ് ഓഫ് ദി ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ഇൻ ബോംബെ അഡ്വൈസ് ടു ടേക്ക് അയഡിൻ പിൽസ്, അയഡിൻ ഗുളികകൾ കഴിക്കുക, ആൻഡ് ടു റിമെയിൻ ഇൻഡോഴ്സ് ടു കൺസ്യൂം ഉള്ളി സ്റ്റോർസ് വാട്ടർ. നമ്മൾ എപ്പോഴും അകത്ത് തന്നെ ഇരിക്കണം, സ്റ്റോർ ചെയ്ത വാട്ടർ കുടിക്കുക. ഇൻഫാൻ്റ് ഷുഡ് ബി ഗിവൺ പൗഡേർഡ് മിൽക്ക്. പീപ്പിൾ ഇൻ ഡേഞ്ചർ സോൺ ഷുഡ് ഗോ ടു ദി ഗ്രൗണ്ട് ഫ്ലോർ ആൻഡ് ഇഫ് പോസിബിൾ ടു ദി ബേസ്മെൻറ്റ്. അപ്പോൾ ഒരു അറ്റോമിക് സൈറ്റിൽ, ഒരു അറ്റോമിക് സെൻറ്ററിൽ, ഒരു അറ്റോമിക് ഫാക്ടറിയിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്, അതേ നടപടികൾ സ്വീകരിച്ചാൽ മതി ഒരു രാജ്യത്ത്, ഒരു അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ അറ്റോമിക് ബോംബ് വീണ് കഴിഞ്ഞാൽ ഈ നടപടികൾ എടുത്താൽ മതി എന്നാണ് ആ ഹെഡ് പറഞ്ഞത്. അതിനെ വളരെ രൂക്ഷമായാണ് അരുന്ധതി റോയ് വിമർശിക്കുന്നത്. റോയ് സർക്കാസ്റ്റിക്കലി ആൻഡ് കണ്ടംപ്റ്റസ്ലി റിജക്ട്സ് ദിസ് കമന്റ്സ്. സോ അപ്പം നമുക്ക് തന്നെ അറിയാം, ഒരു അറ്റോമിക് ബോംബ് വരുത്തി വെക്കുന്ന കോൺസിക്വൻസിന് ഒന്നും ഈ പ്രിക്കോഷൻസ് പരിഹാരമല്ല എന്നുള്ളത് നമുക്കറിയാം. ദി ഫോർത്ത് പാർട്ട് ഈസ് അബൌട്ട് ഓതേഴ്സ് വ്യൂസ് ഓൺ ദി തിയറി ഓഫ് ഡിറ്റൻസ്. അപ്പോൾ ഇവിടെ എന്താണ് തിയറി ഓഫ് ഡിറ്റൻസ് എന്ന് ആദ്യം നോക്കാം. സോ ആ വേർഡിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. ഡിറ്റൻസ് ഇറ്റ് മീൻസ് ദി ആക്ഷൻ ഓഫ് ഡിസ്കറേജിങ് ആൻ ആക്ഷൻ ഓർ ഈവൻ ത്രൂ ഇൻസ്റ്റില്ലിങ് ഡൗട്ട് ഓർ ഫിയർ ഓഫ് ദി കോൺസിക്വൻസസ്. നമുക്കൊരാളുടെ ഭീഷണി പെടുത്തി അല്ലെങ്കിൽ അയാളുടെ ആക്ഷനെ സപ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിറ്ററൻസ് എന്ന് പറയുന്നത്. ആ ഡിറ്ററൻസ് എന്ന ഒരു കോൺസെപ്റ്റ് ന്യൂക്ലിയർ വാറിൻ്റെ കേസിൽ കുറച്ച് പേര് അഡ്വക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആ തിയറിയെ പൂർണ്ണമായിട്ടും റോയ് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അക്കോർഡിംഗ് ടു ദി അഡ്വക്കേറ്റ്സ് ഓഫ് ദി തിയറി ഓഫ് ഡിറ്ററൻസ്, ദി കോൾഡ് വാർ പ്രിവെൻറ്റഡ് എ തേർഡ് വേൾഡ് വാർ. ശീതയുദ്ധം മൂന്നാം ലോകയുദ്ധത്തിനെ തടഞ്ഞു. അതായത് കോൾഡ് വാർ ഇസ് എ വാർ ബിറ്റ്വീൻ, ഐഡിയോളജിക്കൽ വാർ ബിറ്റ്വീൻ യു എസ് എസ് ആർ ആൻഡ് അമേരിക്ക. അപ്പോൾ അവരുടെ കൈ, അമേരിക്കയുടെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ളതുകൊണ്ട് റഷ്യ ഒരു തേർഡ് വേൾഡ് വാറിന് മുതിരില്ല എന്നൊരു സിദ്ധാന്തമുണ്ട്. അല്ലെങ്കിൽ അമേരിക്ക അത് ഉപയോഗിക്കുമെന്ന് റഷ്യ ഭയപ്പെട്ടിരുന്നു എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ്. അതാണ് ഇതിൻ്റെ തിയറി ഓഫ് ഡിറ്ററൻസ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു കോൾഡ് വാർ ഒരു തേർഡ് വേൾഡ് വാറിലേക്ക് പോയില്ല എന്നൊരു സിദ്ധാന്തമാണ് ഇവിടെ പറയുന്നത്. പക്ഷേ റോയ് ആ ഒരു തിയറി ഇവിടെ റിജക്റ്റ് ചെയ്യുന്നു. അതെന്താണെന്ന് നോക്കാം. Here, Roy rejects this theory as it has some fundamental flaws. ഇവിടെ ദി തിയറി ഓഫ് ഡിറ്ററൻസ് ആ ഒരു തിയറിക്ക് കുറച്ച് പോരായ്മകൾ റോയ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോ ഈസ് ഇഫ് സമ്മൺ ബിലീവ്സ് ദാറ്റ് ഹിസ് എനിമി വിൽ ബി ഡിറ്റേർഡ് ബിക്കോസ് ഓഫ് ഹിസ് പൊസഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്, ദെൻ വാട്ട് അബൌട്ട് ദി സൂയിസൈഡ് ബോംബർ സൈക്കി. അപ്പോൾ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് എന്ന മുഖേന
എനിമി അതിനെ ഭയപ്പെട്ടിരിക്കുകയാണെങ്കിൽ ദെൻ വാട്ട് അബൌട്ട് ദി സൂയിസൈഡ് ബോംബർസ്? ഒരു ചാവേറായിട്ട് വരുന്ന ഒരാളുടെ കേസിൽ ഈ തിയറി പോസിബിൾ ആണോ? കാരണം നമ്മൾ രാജീവ് ഗാന്ധി അസാസിനേഷനെ കണ്ടാണ്, ചാവേറുകളുടെ പ്രത്യേകത എന്താ? അവർ സ്വന്തം ജീവനെ ഒരിക്കലും, ജീവൻ പോവും, ജീവൻ നഷ്ടപ്പെടും എന്നതിനെ ഒരിക്കലും അവർ ഭയപ്പെടുകയില്ല. അപ്പോൾ അങ്ങനെ ന്യൂക്ലിയർ ബോംബ് യൂസ് ചെയ്യാൻ ഒരാൾ വരികയാണെങ്കിൽ അത് പിന്നെ നമ്മളെ എല്ലാവരെയും ഇല്ലാതാക്കിക്കൊണ്ടേ പോകുള്ളൂ. സോ ആ കേസ്, ദി തിയറി ഓഫ് ഡിഫൻസ് ഇസ് നോട്ട് പോസിബിൾ ഇൻ ദിസ് കേസ്. ആൾസോ ദി എനിമീസ് റേജ്ഡ് അഗെൻസ്റ്റ് ഈച്ച് അതർ ആർ നോട്ട് ഇൻഡിവിജ്വൽസ് ബട്ട് ഗവൺമെൻറ്സ് വിത്ത് ചേഞ്ച്. ഇവിടെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതല്ല യുദ്ധം, അവിടെ രണ്ട് ഗവൺമെൻറ്റുകളാണ് അവിടെ ഏറ്റുമുട്ടുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡിന് അവിടെ ചേഞ്ച് വരാം. സോ വാട്ട് ഡു വി നോ അബൌട്ട് ദി നെക്സ്റ്റ് ഗവൺമെൻറ്സ് മൈ ഡു? ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല ഇനി വരാൻ പോകുന്ന ഗവൺമെൻറ്റിന്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഈ ഒരു തിയറി ഓഫ് ഡിഫറൻസ് എന്ന ആ ഒരു ആശയത്തിന് എഗനിസ്റ്റ് ആയിട്ട് വരുന്നു. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ അക്കോർഡിംഗ് ടു ദി ഓതർ. സെക്കൻഡ് ഫ്ലോ ഈസ് ഡിഫറൻസ് ഈസ് ബേസ്ഡ് ഓൺ ഫിയർ ബട്ട് ഫിയർ ഈസ് ബേസ്ഡ് ഓൺ നോളജ്. ഡിഫറൻസ് വിൽ നോട്ട് വർക്ക് ഇഫ് പീപ്പിൾ ആർ ഇഗ്നോറൻ്റ് ആൻഡ് ഇലിറ്ററേറ്റ്. ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ ഭയപ്പെടുത്തി കാര്യം സാധിക്കണമെങ്കിൽ അയാളുടെ ഉള്ളിൽ ഭയം ഉണ്ടാവണം. ഇവിടെ ന്യൂക്ലിയർ വെപ്പൺസ് നമ്മൾ യൂസ് ചെയ്താൽ അതുണ്ടായി കഴിഞ്ഞാൽ അതുണ്ടാവുന്ന കോൺസിക്വൻസിനെ പറ്റി നല്ലൊരു അറിവുണ്ടെങ്കിൽ മാത്രമേ അയാൾ ഭയക്കുകയുള്ളൂ. സോ ഇൻ ദി വേർഡ്സ് ഓഫ് അരുന്ധേ റോയ്, ദി തിയറി ഓഫ് ഡിഫറൻസ് ഇറ്റ്സ് നത്തിങ് ബട്ട് എ പെരിലസ് ജോക്ക് ഇൻ എ വേൾഡ് വെയർ ഐഡിൻ പിൽസ് ആർ പ്രിസ്ക്രൈബ്ഡ് ആസ് എ പ്രോഫൈലാറ്റിക് ഫോർ ന്യൂക്ലിയർ റേഡിയേഷൻ. ഇവിടെ തിയറി ഓഫ് ഡിഫറൻസ് എന്ന് പറയുന്നത് കേവലം വെറും ഒരു തമാശയാണ്. നമുക്ക് ഐഡിൻ പിൽസ് സജസ്റ്റ് ചെയ്താൽ ഇതിനു വേണ്ടി ന്യൂക്ലിയർ വാറുണ്ടായി കഴിഞ്ഞാൽ ഐഡിൻ പിൽസ് കഴിച്ചാൽ മതി എന്ന് സജസ്റ്റ് ചെയ്ത ഒരു ലോകത്തിലെ ഒരു വെറും ഒരു തമാശയാണ് ഇവിടെ തിയറി ഓഫ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്നാണ് അരുന്ധേ റോയ് പറയുന്നത്. ഓക്കെ, ദി ഫിഫ്ത്ത് പാർട്ട് ഓഫ് ദി എസ്സേ ഈസ് ഓൾ കൺട്രീസ് ജസ്റ്റിഫൈഡ് ഇൻ ഹാവിങ് ന്യൂക്ലിയർ ബോംബ്. ഇപ്പം നമുക്കറിയാം ലോക രാജ്യങ്ങളിലെ എല്ലാ രാജ്യങ്ങൾക്കും ഇപ്പം ന്യൂക്ലിയർ ബോംബുകളുണ്ട്, അവർക്ക് അതിൻ്റേതായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ട്. സോ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഹാവ് ന്യൂക്ലിയർ ബോംബ്സ് നൗ ആൻഡ് ഫീൽ എൻറ്റയർലി ജസ്റ്റിഫൈഡ് ഇൻ ഹാവിങ് ദം. ദി അതർ കൺട്രീസ് ആർ ഇസ്രായേൽ, ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ, നോർവേ, നേപ്പാൾ, ഡെൻമാർക്ക്, ജർമ്മനി, ഭൂട്ടാൻ, മെക്സിക്കോ, ലെബനൻ, ശ്രീലങ്ക, ബർമ്മ, ബോസ്നിയ, സിംഗപ്പൂർ, നോർത്ത് കൊറിയ, സ്വീഡൻ, സൗത്ത് കൊറിയ, വിയറ്റ്നാം, ക്യൂബ, അഫ്ഗാനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ. ഓൾ കൺട്രീസ് ഹാവ് ന്യൂക്ലിയർ ബോംബ്. ദി പ്രൊലിഫറേഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻ എലിമെൻ്റ് ഓഫ് അൺസെർട്ടൻറ്റി ഫോർ ഹ്യൂമൻ റേസ്. കൺകോക്ടഡ് സ്റ്റോറീസ് ഓഫ് ഇമ്മിനൻറ്റ് മിസൈൽ അറ്റാക്സ് മേ ട്രിഗർ എ ന്യൂക്ലിയർ വാർ എനി മൊമെൻറ്റ്. ഇറ്റ് ഈസ് വെരി ഫൂളിഷ് ടു തിങ്ക് ദാറ്റ് ന്യൂക്ലിയർ വെപ്പൻസ് ആർ ഡെഡ്ലി ഓൺലി ഇഫ് ദേ ആർ യൂസ്ഡ്. ദേ പ്രസൻസ് വിൽ റേക്ക് മോർ ഹാവക്. ദേ വിൽ പെർവേർഡ് അവർ തിങ്കിങ്, കൺട്രോൾ അവർ ബിഹേവിയർ. ദേ ആർ ദി പെർവേഴ്സ് ഓഫ് മാഡ്നസ്. ദേ ആർ ദി അൾട്ടിമേറ്റ് കോളനൈസേഴ്സ്. അപ്പോൾ ഇവിടെ ന്യൂക്ലിയർ വെപ്പൺസ് നമ്മളെ കീഴടക്കി തുടങ്ങി, നമ്മളെ ചിന്തയെ കീഴടക്കിയിരിക്കുന്നു, നമ്മളെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു. ഇനിയിപ്പോൾ വരും കാലങ്ങളിൽ ഈ ന്യൂക്ലിയർ വെപ്പൺസ് എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റിൽ വിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന് ഇവിടെ എസ്സേയിൽ റൈറ്റർ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ദേ ആർ ദി അൾട്ടിമേറ്റ് കോളനൈസേഴ്സ്. അത് നമ്മളുടെ ഭാവിയെ തന്നെ അനിശ്ചിതാവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമെന്നതിൽ യാതൊരു സംശയമില്ല. ഓക്കെ, സോ ദെൻ ദി ലാസ്റ്റ് പാർട്ട് ഓഫ് ദി എസ്സേ ഓർ ദി കൺക്ലൂഷൻ ഓഫ് ദി എസ്സേ. ഹിയർ അക്കോർഡിംഗ് ടു ദി ഓതർ, ദി ഓൺലി തിങ് അബൌട്ട് ദി ന്യൂക്ലിയർ വാർ ഇസ് ദാറ്റ് ഇറ്റ് ഇസ് എ സിംഗിൾ മോസ്റ്റ് ഇഗാലിറ്റേറിയൻ ഐഡിയ ദാറ്റ് മാൻ ഹാസ് എവർ ഹാഡ്. ദി ഡെവസ്റ്റേഷൻ വിൽ ബി ഇൻഡിസ്ക്രിമിനേറ്റ്. ഇവിടെ അരുന്ധേ റോയ് പറയുന്നത് മനുഷ്യൻ സൃഷ്ടിച്ച ഏറ്റവും വലിയൊരു ഇഗാലിറ്റേറിയൻ ഐഡിയ ആണ്. ഇഗാലിറ്റേറിയൻ മീൻസ് എല്ലാവർക്കും തുല്യമായി കൊടുക്കുന്നത്, തുല്യമായുള്ള ഒരു ഐഡിയ ആണ് ഈ ന്യൂക്ലിയർ വാറിൻ്റെ കേസിൽ എന്നാണ് പറയുന്നത്. അതായത് എല്ലാവർക്കും ഒരേപോലെ, അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ അർബൻ എന്നോ അഗ്രേറിയർ എന്നോ ഇല്ലാതെ എല്ലാവർക്കും ഒരേപോലെ വിപത്ത് സൃഷ്ടിക്കുന്ന ഒരു ബോംബാണ് ന്യൂക്ലിയർ ബോംബ് എന്ന് പറയുന്നത്. സോ ദി ഡെവസ്റ്റേഷൻ വിൽ ബി ഇൻഡിസ്ക്രിമിനേറ്റ്, അവിടെ യാതൊരു വിവേചനവും ഉണ്ടായിരിക്കില്ല.
Okay, so here the author, she advises people of India and Pakistan to take issue personally, to take the issue personally and to stand and raise a voice against nuclear weapons. അപ്പൊ അവിടെ ഇന്ത്യയും പാകിസ്ഥാനും എല്ലാ രാജ്യങ്ങളും ഇതിനെതിരെ ഈ ഒരു ഇഷ്യൂ പേഴ്സണലായിട്ട് എടുത്ത് ഇതിനെതിരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമായി ഈ ന്യൂക്ലിയർ വെപ്പൺസിനെതിരെ. ഇങ്ങനെയാണ് ഈ എസ്സേ അരുന്ധി റോയ് പറഞ്ഞു നിർത്തുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എസ്സേ ക്വസ്റ്റ്യൻ വന്നാലും അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു മെയിൻ പോയിന്റ്സ് എല്ലാം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അതിനോടൊപ്പം തന്നെ ആ ഒരു എസ്സേയും കൂടെ ഒന്ന് വായിക്കുക. ഓക്കെ, താങ്ക് യു.